നമസ്കാരം മന്ത്രി ആർ ബിന്ദുവിന് മുൻകാല പ്രാബല്യത്തോടെ പ്രൊഫസർ പദവി ലഭിക്കുന്നതിനായി വിരമിച്ച കോളേജ് അധ്യാപകർക്ക് കൂടി പ്രൊഫസർ പദവി അനുവദിക്കാൻ തീരുമാനിച്ച കാലിക്കറ്റ് സർവകലാശാലയുടെ തീരുമാനത്തിന് ഗവർണർ മുടക്കു വച്ചേക്കും ഖജനാവിൽ നിന്നും അധികമായി പത്തു കോടിയോളം രൂപ മുടക്കേണ്ടി വരുമെന്ന ആരോപണം ഉയർന്നതോടെയാണ് ഗവർണർ വിഷയത്തെ ഗൗരവത്തോടെ എടുത്തിരിക്കുന്നത് ആരോപണത്തിൽ ഏഴു ദിവസത്തിനകം തന്നെ വിശദീകരണം നൽകാൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറോട് ഗവർണർ ആവശ്യപ്പെട്ടു സർക്കാരുമായുള്ള അഭിപ്രായ ഭിന്നത പരിഹരിച്ച ശേഷം ചാൻസലർ എന്ന നിലയിൽ ഗവർണർ തീരുമാനമെടുത്ത ഫയലുകളിൽ ഒന്നാണിത് ഗവർണറുടെ കത്ത് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം പരിഗണിച്ചേക്കും ഗവർണറുടെ മനസ്സറിഞ്ഞ ശേഷം തീരുമാനമെടുക്കുമോ അതോ യൂണിവേഴ്സിറ്റി തീരുമാനം മാറ്റുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചതായി ചൂണ്ടിക്കാണിച്ച സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഗവർണർക്ക് പരാതി നൽകിയത് സർവീസിലുള്ളവരെ മാത്രമേ പ്രൊഫസർ പദവിക്ക് പരിഗണിക്കാവൂ എന്ന വ്യവസ്ഥ ഭേദഗതി കൂടാതെ നടപ്പിലാക്കി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു വിരമിച്ചവർക്ക് പ്രൊഫസർ പദവി നൽകണമെന്ന ആവശ്യം കേരള സർവകലാശാല മുൻപ് നിരാകരിച്ചിട്ടുണ്ട് ചട്ടങ്ങൾ ലംഘിക്കാൻ സർക്കാരിനോ സർവകലാശാലയ്ക്കോ അധികാരമില്ല മന്ത്രി ബിന്ദു കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ വർമ്മ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപിക ആയിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞ മാർച്ചിൽ സ്വയം വിരമിച്ചു പ്രൊഫസർ ബിന്ദു എന്ന പേരിൽ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത് വിവാദമായതിനെ തുടർന്ന് പേരിനോടൊപ്പമുള്ള പ്രൊഫസർ ഒഴിവാക്കി സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയിരുന്നു നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ എന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് തേടിയത് എന്നാൽ ഇവർക്ക് പ്രൊഫസർ പദവി ലഭിച്ചിരുന്നില്ല മന്ത്രിക്കെതിരെ പരാതി വന്നതോടെ തിരുത്തുമായി രംഗത്ത് വരികയും ചെയ്തു തുടർന്ന് പ്രൊഫസർ ആർ ബിന്ദു എന്നല്ല ഇനി മുതൽ ഡോക്ടർ ബിന്ദു എന്നറിയപ്പെടുമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് വിജ്ഞാപനം പുറപ്പെടുന്നു മന്ത്രിയായത് സംബന്ധിച്ച് മെയ് ഇരുപതിന് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ്റി ഒന്ന് നമ്പർ ഗസറ്റുകളിലായി വിജ്ഞാപനങ്ങളിൽ പ്രൊഫസർ ആർ ബിന്ദുവെന്ന് രേഖപ്പെടുത്തിയത് തിരുത്തിയാണിത് എന്നാൽ ഇപ്പോൾ മന്ത്രിക്ക് ഈ പ്രൊഫസർ പദവി വീണ്ടും കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ നീക്കമെന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻ വകുപ്പ് പ്രകാരം സർവീസിൽ തുടരുന്നവർക്ക് മാത്രമേ പ്രൊഫസർ പദവി നൽകാവൂ മന്ത്രി ആർ ബിന്ദു കേരള വർമ്മ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപികയായിരിക്കവേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായാണ് ജോലിയിൽ നിന്ന് വിരമിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രൊഫസർ പദവി കാട്ടി പ്രചരണം നടത്തിയെന്ന് കാണിച്ച് എതിർ സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി ഫയൽ ചെയ്തിരുന്നു മന്ത്രി പ്രൊഫസറാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയ കേസ് ദുർബലപ്പെടുത്താനാണ് ചട്ടങ്ങളിൽ ഇളവ് അനുവദിച്ചതെന്നാണ് ആരോപണം വിരമിച്ച അധ്യാപകർക്ക് പ്രൊഫസർ പദവി നൽകുന്നത് കേരള സർവകലാശാല നിരാകരിച്ചിരിക്കുമ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗവർണർക്ക് നൽകിയ പരാതി കൂടാതെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി അതേസമയം വിരമിച്ച കോളേജ് അധ്യാപകർക്കും യു ചട്ടം ലംഘിച്ച് പ്രൊഫസർ പദവി നൽകാൻ കാലിക്കറ്റ് സർവകലാശാല തീരുമാനത്തിനെതിരെ കെ ബി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും രംഗത്ത് വന്നു